സ്ത്രീയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മൗത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഇന്നിൻ്റെ ലോകം അറിവിനും അറിവിനു വേണ്ടിയുള്ള യാത്രയുടെയും പിന്നാലെയാണ് യഥാർത്ഥമായി നേടിയെടുക്കേണ്ടിയ ഒരു കാര്യം തന്നെയാണ് അറിവ് അത് ലോകപരമായ ഒരറിവിൽ നിൽക്കണമോ അതിൽ മുകളിലോട്ട് പോകണമോ എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി കർത്താവിൽ ശരണപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധനായ മതായ് സ്ലിഹ എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം അതിന്റെ ഒൻപതാമത്തെ വാക്യം വിശുദ്ധ മത്തായ സുവിശേഷം പതിനാറാം അധ്യായം ഒൻപതാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ച് അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തു എന്നും നാലായിരം പേർക്ക് ഏഴ് അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി വട്ടിയെടുത്തു എന്നും നിങ്ങൾ ഓർക്കുന്നില്ലയോ അതിന് താഴെയായിട്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കൂടെ ചേർക്കുന്നുണ്ട് അങ്ങനെ അപ്പത്തിന്റെ പുളിച്ചമാവല്ല പരീഷന്മാരുടെയും സദൂഖ്യരുടെയും ഉപദേശം അത്ര സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചു എല്ലാവർക്കും അറിയാവുന്നതായ ഒരു വേദഭാഗം ഇതിന്റെ ആദ്യ വാചകം മാത്രമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കർത്താവിൽ ശരണപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വാക്യം ഇത്ര മാത്രം ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ് ഡു യു സ്റ്റിൽ നോട്ട് ഇതിന്റെ സമവീക്ഷണ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു വേദഭാഗം ആയതുകൊണ്ട് വിശുദ്ധ മർക്കോസുവിശേഷം എട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ അല്പം കൂടി വിശാലപ്പെടുത്തിക്കൊണ്ട് ഈ ഭാഗത്തെ ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ ഗ്രഹിക്കുന്നില്ലയോ നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ ഓർക്കുന്നവുമില്ലയോ ഇത്രമാത്രം വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് ചിന്തിച്ചാൽ മനസ്സിലാകും കണ്ണുണ്ടായിട്ടും കാണാൻ കഴിയാത്തത് ചെവി ഉണ്ടായിട്ടും കേൾക്കാൻ കഴിയാത്തത് ഹൃദയമുണ്ടായിട്ടും ഗ്രഹിക്കുവാൻ കഴിയാത്ത എന്തോ ഒരു കാര്യത്തെ ഒന്ന് തിരിച്ചറിയിക്കുവാനായിട്ട് ദൈവം ശ്രമിക്കുകയാണ് ഹീബ്രൂ പരിഭാഷയിൽ യാദ എന്നും ഗ്രീക്ക് പരിഭാഷയിൽ നോസിസ് എന്നും ഒക്കെ ഇതിൻ്റെ അറിവിനെ കുറിച്ചുള്ള പദങ്ങൾ പല രീതിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലോട്ട് നോക്കിയാൽ നമുക്കും അറിയാം അറിയുക എന്നല്ല ഇവിടെ യേശുദമ്പരാൻ ഉദ്ധരിച്ചിരിക്കുന്നത് തിരിച്ചറിയുക എന്നാണ് യേശുദംബരാന്റെ വാചകം വളരെ വ്യക്തമാണ് തിരിച്ചറിയുക എന്നാണ് അറിവും തിരിച്ചറിവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അറിവ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡൊമാൻ ആണ് ബൗദ്ധികമായ ഒരു തലവും തിരിച്ചറിവ് എന്ന് പറയുന്നത് അഫക്റ്റീവ് ഡൊമാൻ ഹൃദയത്തിന്റെ തലം ആൽഫ്രഡ് നോബലിനെ പറ്റി ഇപ്രകാരം പറയുന്നുണ്ട് അദ്ദേഹം തന്റെ അറിവിൽ കൂടി ഡൈനാമിറ്റ് കണ്ടുപിടിച്ചു തന്റെ സുഹൃത്തുക്കളായിരിക്കുന്ന തൊഴിലാ ഉടമകൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം ഡൈനാമിറ്റ് കണ്ടുപിടിച്ചു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വ്യക്തി വൈരാഗ്യത്തിന് വേണ്ടി രാജ്യങ്ങൾ തമ്മിലുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി മതങ്ങൾ തമ്മിലുള്ള വൈരാഗ്യങ്ങൾ തീർക്കുവാൻ വേണ്ടി ആളുകൾ ഇതിനെ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അറിവല്ല ഉണ്ടായത് തിരിച്ചറിവാണ് ഉണ്ടായത് ആ തിരിച്ചറിവിൽ നിന്നാണ് നോബൽ പ്രൈസ് എന്ന് പറയുന്ന വലിയ സമ്മാനം രൂപമെടുക്കുന്നത് നമ്മുടെ നിസ്സാരമായ കാര്യത്തിലൂടെ നോക്കിയാലും നമുക്കറിയാം പത്രത്തിൽ കൂടി ഒരു വാർത്തയെ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുന്നത് ഇന്നിടത്ത് ഇന്നാൾ മരിച്ച കാര്യം നീ അറിഞ്ഞോ അല്ലെങ്കിൽ ഇന്നിടത്ത് ഇന്ന സംഭവം ഉണ്ടായ കാര്യം നീ അറിഞ്ഞോ എന്നാ ചോദിക്കുന്നത് എന്നാൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും അങ്ങേ വീട്ടെ ചെറുക്കൻ്റെ സ്വഭാവം ഇപ്രകാരം ഉള്ളതാണെന്ന് നീ എന്താവുന്നു തിരിച്ചറിയാത്തത് ഞാനും നിന്റെ പിതാവും വളരെ അധ്വാനിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യം നീ എന്താവുന്ന തിരിച്ചറിയാത്തത് അതുകൊണ്ട് തന്നെ അറിവും തിരിച്ചറിവും രണ്ടും രണ്ടാണ് എന്ന് നമുക്കറിയാം കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയതും കാലങ്ങൾ കഴിഞ്ഞിട്ടും കാലികമായി പ്രസക്തിയുള്ളതും കർത്തൃശിഷ്യന്മാരുടെ കാൽപ്പാടുകളെ പിൻപറ്റുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ മൂന്ന് തിരിച്ചറിവുകളെ ഈ വേദഭാഗം നമ്മളോട് പ്രതിപാദിക്കുന്നുണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ മൂന്ന് തിരിച്ചറിവുകളെ ഒന്നാമത്തെ തിരിച്ചറിവ് ഉന്മൂലനത്തിന്റെ ഉപദേശങ്ങളെ തിരിച്ചറിയണം അതുകൊണ്ടാണ് ഈ വാക്യത്തിന്റെ അവസാനം ഇപ്രകാരം പറയുന്നുണ്ട് പരീഷന്മാരുടെയും സദൂഖ്യരുടെയും ദുരുപദേശത്തെ സൂക്ഷിച്ചു കൊള്ളുവാനാണ് യേശുദമ്പരാൻ പറഞ്ഞത് എന്നവർ ഗ്രഹിച്ചു പരീഷന്മാരുടെയും സദൂക്കയരുടെയും ഉപദേശത്തിന്റെ പ്രത്യേകത അത് ഒരു മാവാണ് ഉന്മൂലനത്തിന്റെ ഉപദേശമാണ് നാശത്തിലേക്ക് നയിക്കുന്ന ഉപദേശമാണ് എന്താണ് പുളിച്ച മാവ് എന്ന് യേശുദമ്പുരാൻ പറയുവാനായിട്ടുള്ള കാരണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ പുളിച്ച മാവിന്റെ പ്രത്യേകത പ്രത്യക്ഷത്തിൽ വരാതെ പരോക്ഷമായി നിന്നുകൊണ്ട് മാവിനെ നശിപ്പിക്കുന്നതാണ് പുളിച്ച മാവ് പ്രത്യക്ഷത്തിൽ വരാതെ പരോക്ഷമായി നിന്നുകൊണ്ട് മാവിനെ നശിപ്പിക്കുന്നതാണ് പുളിച്ച മാവ് നമ്മുടെ ജീവിതത്തിലൂടെ നോക്കിയാൽ അറിയാം ഒരുപാട് ഉപദേശങ്ങളും ഉപദേശക വൃന്ദങ്ങളും ഉപജാപക വൃന്ദങ്ങളും ഈ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ചില പരീക്ഷ ഉപദേശങ്ങളുണ്ട് സാധൂഖ്യ ഉപദേശങ്ങളുണ്ട് ഇവരെ ഒന്ന് തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ് ആയിരിക്കുന്ന സമയത്ത് നമ്മളോട് ചേർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഭവനങ്ങളിൽ വന്നു നിന്നുകൊണ്ട് നമുക്ക് ഉപദേശം നൽകുന്ന സമയത്ത് ഇവരെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധ്യമല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ശ്രദ്ധേയമായ ഒരു വാക്യം ഇങ്ങനെ എഴുതുന്നുണ്ട് തന്റെ മകൻ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇസഹാക്ക് അവനെ തപ്പി നോക്കി തപ്പി നോക്കിയതിനു ശേഷം ഇസഹാക്ക് ഇപ്രകാരം പറയുന്നുണ്ട് ശബ്ദം യാക്കോബിന്റെ ശബ്ദം കൈകൾ ഏഷാവിന്റെ കൈകൾ അകത്ത് ഇരിക്കുന്നത് അവന്റെ ഉണ്മയാണ് അവനത് പ്രകടിപ്പിക്കും വെളിയിൽ നമ്മളോട് വളരെ സ്നേഹത്തോടെ പെരുമാറും ഇങ്ങനെയുള്ള ഉപദേശകരെ തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്തായിരുന്നു പരീക്ഷന്മാരുടെയും സദൂഖ്യരുടെയും ഉപദേശത്തിന്റെ പ്രത്യേകത പരീഷന്മാരുടെയും സദൂഖ്യരുടെയും ഉപദേശത്തിന് വളരെ വ്യക്തമായ ഒരു പ്രത്യേകതയുണ്ട് മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിലോട്ട് അടുക്കുന്നത് പരീഷന്മാർക്കും സദൂഖ്യർക്കും ഒരു കാലത്തും ഇഷ്ടമായിരുന്നില്ല അവരിൽ കൂടി മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മനുഷ്യൻ അടുക്കാവൂ എന്ന് അവർക്ക് വ്യക്തമായ ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആര് ദൈവത്തിന്റെ അടുക്കലേക്ക് അടുക്കുവാൻ ശ്രമിച്ചാലും ഇവര് വേണ്ടിയുള്ള തടസ്സം ചെയ്യും അതുകൊണ്ടാണ് യേശുദമ്പരാന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം അവര് ഈ വ്യക്തിയെയും യേശുദമ്പരാനെയും തമ്മിൽ അകറ്റി നിർത്തുവാനായിട്ട് ശ്രമിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന ഏതെല്ലാം ഉപദേശമുണ്ടോ ണം ദൈവം എന്ന് പറഞ്ഞാൽ ഉന്നതങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ദൈവം മാത്രമല്ല നമ്മളോടൊപ്പം നമ്മുടെ കൂടെ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധ സഭയിൽ കൂടി നമ്മളോടൊപ്പം സ്ഥിതി ചെയ്യുന്ന ദൈവത്തെ ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒരുപക്ഷെ സഭയിലേക്ക് തന്നെ അടുക്കുന്ന അടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഉപദേശങ്ങളുണ്ട് ആധുനിക സഭകളും സഭകളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയാത്ത സമൂഹങ്ങളും ഈ ഉപദേശത്തിന്റെ വക്താക്കളാണ് നമ്മൾ ആരാധനയ്ക്ക് വിടാതെ ആത്മീയമായ കാര്യത്തിന് തടസ്സം നിർത്തുന്നതായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഉന്മൂലനത്തിന്റെ നാശത്തിന്റെ ഉപദേശമാണ് ഒന്നാമത് ഞാൻ പറഞ്ഞു ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെ പരീഷന്മാർക്കും സദൂക്കർക്കും ഇഷ്ടമായിരുന്നില്ല രണ്ടാമതായിട്ട് മനുഷ്യനും മനുഷ്യനും തമ്മിൽ അടുക്കുന്നതും അവർക്ക് ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ടാണ് യേശുദമ്പരാൻ പത്ത് കൽപ്പനയെ രണ്ട് കൽപ്പനയായി വ്യാഖ്യാനിച്ചപ്പോൾ അതിൽ രണ്ടാമത്തേതായിട്ട് പറയുന്നുണ്ട് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം നിന്റെ സഹോദരനെ സ്നേഹിക്കണം എന്തുകൊണ്ടാണ് തമ്പുരാൻ ഇത് പറഞ്ഞതെന്ന കാര്യം ആ പരീഷന്മാരുടെയും സദൂഖ്യരുടെയും ഉപദേശത്തിന്റെ പ്രത്യേകത വ്യക്തികൾ തമ്മിൽ അടുക്കുന്നതിനോട് അത്ര യോജിപ്പില്ല ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇതിനെ ഒന്ന് എടുക്കണം പല കുടുംബങ്ങളിലെയും പ്രശ്നങ്ങളെ എന്നെക്കാളും കൂടുതൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം എന്തുകൊണ്ടാണ് പല കുടുംബങ്ങളിലും ചിഹ്നങ്ങൾ ഉണ്ടാകുന്നത് ആളുകൾ സംസാരിക്കാതിരിക്കുന്നത് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഒരിക്കലും രണ്ട് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ സംഭാഷണത്തിന്റെ ഭാഗമായിരിക്കില്ല ഇതിന്റെ ഇടയിൽ ആരോ നിന്നുകൊണ്ട് നടത്തുന്ന സംഭാഷണങ്ങളാണ് അവരെ യഥാർത്ഥമായിട്ട് നമ്മളൊന്ന് തിരിച്ചറിയണം നമ്മുടെ കുടുംബത്തിൽ വരുമ്പം നമ്മളോടൊപ്പം നിൽക്കും നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ നമ്മുടെ സ്നേഹിതരായി നിൽക്കും നമ്മുടെ വാക്കുകളെ കോർത്തിണക്കി കോട്ടിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ അയൽവക്കത്ത് ചെന്ന് വിപരീതമായി സംസാരിക്കും അങ്ങനെ വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ബന്ധങ്ങൾ തമ്മിൽ വിച്ഛേദിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഉപദേശകരെ ഒന്ന് തിരിച്ചറിയണം പോളാർ റീജ്യനിൽ വിലയേറിയ കരടികളുണ്ട് അവരുടെ തൊലിക്ക് വളരെയേറെ വിലയാണ് അത് ഒരു രീതിയിലും ഉപദ്രവിക്കാതെ നശിപ്പിക്കാതെ ആ തൊലി ശേഖരിച്ചെടുക്കുകയാണെങ്കിൽ വിലയ്ക്ക് വിൽപ്പന നടത്തുവാനായിട്ട് സാധിക്കും ഇതിന്റെ വേട്ടക്കാര് അതിനെ ഉപദ്രവിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുകയില്ല മറിച്ച് ഒരൊറ്റ കാര്യമേ അവർ ചെയ്യാറുള്ളൂ അവര് പിച്ചാത്തി എടുക്കും കത്തി എടുത്തിട്ട് രക്തത്തിൽ മുക്കും അത് വെയിലത്ത് വെച്ച് ഉണക്കും വീണ്ടും രക്തത്തിൽ മുക്കും വീണ്ടും വെയിലത്ത് വെച്ച് ഉണക്കും വീണ്ടും രക്തത്തിൽ മുക്കും വെയിലത്ത് വെച്ച് ഉണക്കും അങ്ങനെ പല ലെയർ ഇതിൻ്റെ മുകളിൽ വരും ഈ കത്തിയുടെ മുകളിൽ എന്നിട്ട് ഈ കത്തി കൊണ്ടുവന്ന് കരടി വരുന്ന വഴിയിൽ കുത്തി വയ്ക്കും കരടി നടന്നു വരുമ്പോൾ പച്ച രക്തം കണ്ടിട്ട് ഈ നാക്ക് കൊണ്ട് കരടി അത് നുകർന്നെടുക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ നക്കി അതിന്റെ രുചി ആസ്വദിക്കുന്ന സമയത്ത് പല ലെയറുകൾ ഇങ്ങനെ മാറ്റപ്പെട്ട് മാറ്റപ്പെട്ട് അവസാനം യഥാർത്ഥമായ മൂർച്ചയുള്ള ആരെയും കൊല്ലുവാനായി പറ്റുന്നതായ കത്തി രൂപം കാണിക്കും ആ രൂപം കാണിക്കുമ്പോഴും കരടി രക്തം നക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ആ സമയത്ത് ഉണ്ടാകുന്ന രക്തം തന്റെ നാവിൽ നിന്ന് പൊടിയുന്ന രക്തമാണ് തന്റെ നാവിൽ നിന്ന് പൊടിയുന്ന രക്തത്തിന്റെ യഥാർത്ഥമായ അവസ്ഥ മനസ്സിലാക്കാതെ വേദന മനസ്സിലാക്കാതെ ആ കരടി അന്നേരവും രക്തം നക്കിക്കുടിച്ചുകൊണ്ടിരിക്കും ഏറ്റവും അവസാനം ഏറെ സമയങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ബോധം മറ്റ് താഴെ വീഴും നമ്മളെ പിടിക്കുവാനായി ഇതുപോലെ ചില കത്തികൾ ഒളിഞ്ഞിരിപ്പുണ്ട് ചില നാശത്തിന്റെ ഉപദേശങ്ങളുണ്ട് ഒന്നുകൂടെ ഓർപ്പിച്ചു കൊള്ളട്ടെ അത് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ അകറ്റുന്നതാണെങ്കിൽ അതിനെ മാറ്റി വെക്കണം നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണെങ്കിൽ അത് മാറ്റി വെക്കണം അതുകൊണ്ടാണ് കർത്താവിന്റെ വിജയ ശ്ലീബയെ നമ്മൾ പറയുന്നുണ്ട് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധവും മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെയും ദൃഢപ്പെടുത്തിയതാണ് ദൈവത്തിന്റെ വിജയ സ്ലീബ ഈ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ ഒന്നാമതായിട്ട് നാം തിരിച്ചറിയേണ്ടത് ഉന്മൂലനത്തിന്റെ ഉപദേശം രണ്ടാമതായിട്ട് നാം തിരിച്ചറിയേണ്ടത് ഉള് അറിയുന്നവനെ തിരിച്ചറിയണം ഉള് അറിയുന്നവനെ തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാല് ശിഷ്യന്മാര് യേശുദമ്പുരാ അടുക്കൽ കൂടെ നടന്നു വരികയാണ് യേശുദമ്പുരാൻ അവരോട് പറയുന്നുണ്ട് പരീക്ഷന്മാരുടെയും സദൂക്കയരുടെയും പുളിച്ചമാവിനെ സൂക്ഷിക്കണം ശിഷ്യന്മാരുടെ മനസ്സിൽ അന്നേരം വന്നത് അവരതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തെ കുറിച്ചാണ് തമ്മിൽ തമ്മിൽ പറയുന്നുണ്ട് ക്ഷണം എടുക്കാത്തത് കൊണ്ടാണ് ഗുരു ഇങ്ങനെ പറഞ്ഞതെന്ന് എന്നാൽ വ്യക്തമായിട്ട് യേശുദമ്പിലാന് മനസ്സിലായി ഇവര് ഇങ്ങനെയാ പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് തൊട്ട് മുമ്പുള്ള എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അത് അറിഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം ദിസും ദാറ്റും എന്നുള്ള പ്രയോഗത്തിന് ഒരു വ്യത്യാസമുണ്ട് എന്താണ് ദിസും ദാറ്റും തമ്മിലുള്ള വ്യത്യാസം ദിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൈപ്പിടിക്ക് അടുത്ത് ഉള്ളത് ദാറ്റ് എന്ന് പറയുന്നത് എന്റെ കൈപ്പിടിക്ക് അകലെ നിൽക്കുന്ന എനിക്ക് നേരിട്ട് കാണുവാൻ കഴിയാത്തത് നേരിട്ട് കേൾക്കുവാൻ കഴിയാത്തത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് ദാറ്റ് തിങ് എന്ന് പറയും ഇവിടെ ആ വാചകം അതുകൊണ്ടാണ് എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി അത് അറിഞ്ഞിട്ട് ഏത് ശിഷ്യന്മാർ പരസ്പരം രഹസ്യമായി സംസാരിച്ചത് അറിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ രണ്ടാമതായിട്ട് നമുക്കുണ്ടാകുന്ന തിരിച്ചറിവും ഇത് തന്നെയാണ് ഉള് അറിയുന്നവൻ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിരൂപിക്കുന്ന കാര്യങ്ങളെ പോലും തിരിച്ചറിയുവാനായിട്ട് കഴിവുള്ളവനാണ് ദൈവം ഞാനും നിങ്ങളും രഹസ്യത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് ദൈവം നമ്പുരാൻ നേരിട്ട് അറിയുന്നുണ്ട് അത് ദൈവത്തിന്റെ മുമ്പാകെ മറവായിരിക്കുന്നതല്ല വിവാഹകുദാശയിൽ ഇപ്രകാരം ഉറപ്പിക്കുന്നുണ്ട് ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ മുമ്പാകെയാണ് നിങ്ങൾ നിൽക്കുന്നത് അറിയാത്തവന്റെ മുമ്പാകെയല്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ബോധ്യം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ് ഞാൻ എൻ്റെതായി മാത്രം ചിന്തിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അത് പ്രവർത്തിക്കുന്നു യൂതാസ്കറി യോത്തായിക്ക് ഒരു പക്ഷേ ഉണ്ടായ ഒരു ചിന്തയും ഇത് തന്നെയായിരുന്നു താൻ പണം വാങ്ങിയ കാര്യം ആരും അറിയുന്നില്ല പക്ഷെ വ്യക്തമായിട്ട് താൻ പണം വാങ്ങിയ കാര്യം യേശു യേശുദമ്പുരാൻ അറിഞ്ഞു പത്രോസ് പത്രോസപ്പോസോലും ആദ്യം രണ്ടു പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അറിഞ്ഞില്ല യേശു യേശുദമ്പുരാൻ ഇതൊക്കെ അറിയുന്നുണ്ടെന്ന് യേശു യേശുദമ്പരാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവന് അനുതാപം ഉണ്ടായത് നമ്മുടെ മനസ്സിലേക്കൊന്ന് വരട്ടെ അഹങ്കാരപരമായൊരു ലോകത്തിൽ അഹങ്കരിച്ചുകൊണ്ട് ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ദ ഓവർ ഹിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഗാഡ് ഹൈന്ദവ സിദ്ധാന്തം പഠിപ്പിക്കും തൂണിലും തുരുമ്പിലും ഈശ്വര സാന്നിധ്യമുണ്ടെന്ന് നമ്മുടെ സഭ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആധ്യാത്മികത പഠിപ്പിക്കുന്നുണ്ട് തൂണും തുരുമ്പും നിനക്ക് ദൈവത്തെ കാണുവാൻ തടസ്സമാണെങ്കിൽ ദൈവത്തിന് നിന്നെ കാണുവാൻ തടസ്സമല്ല തൂണിലും തുരുമ്പും ദൈവത്തിനൊരിക്കലും നിന്നെ കാണുവാനുള്ള തടസ്സമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ എന്റെ ദൈവം എന്നെ കാണുന്നവനാണ് എൻ്റെ ദൈവം എന്നെ അറിയുന്നവനാണ് അഹങ്കാരത്തിൻ്റെതായ യാതൊരു ചിന്തയും എൻ്റെ മനസ്സിൽ വരുന്നത് ശരിയല്ല ഡോക്ടർ എൻ കൃഷ്ണൻ നായർ സാറ് പ്രസംഗിച്ചപ്പം ജീവിത മൂല്യങ്ങൾ എന്ന് പറയുന്ന പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ആറടി നീളവും ആറടി വീതിയും ഉള്ള ഒരു മനുഷ്യനെ എടുത്ത് ഇലക്ട്രിക് ശ്മശാനത്തിലോട്ട് വെച്ച് കത്തിച്ചാൽ അൻപത്തി എട്ട് ഗ്രാം ചാരമായിട്ട് മാറും അറുപത് ഗ്രാം ചാരം പോലും തികച്ചെടുക്കാനില്ല അത്ര മാത്രമുള്ള നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ അഹങ്കരിച്ച് ജീവിക്കുകയാണ് ഈ ലോകത്തിന്റെ മുമ്പാകെ അഹങ്കരിച്ച് ജീവിക്കുകയാണ് കർത്താവ് വളരെ വ്യക്തമായി പ്രവാചകൻ കൂടി ഓർപ്പിക്കുന്നുണ്ട് നീ കഴുകന്റെ ചിറക് ധരിച്ച് ആകാശത്തോളം പറന്നുയർന്നാലും ഞാൻ നിന്നെ വലിച്ച് താഴെ ഇറക്കും ഈ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ ജീവിതത്തിന് ഒരു പക്ഷേ ഒരു ഇരുപത്തി ആറായിരമോ ഇരുപത്തി ഏഴായിരമോ ദിവസത്തിന്റെ ദൈർഘ്യം ആദ്യത്തെ അയ്യായിരം ദിവസം വേണം ദിവസത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും ഒക്കെ നാം മനസ്സിലാക്കിയെടുക്കാൻ അവസാനത്തെ അയ്യായിരം ദിവസം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഒരു കോമാ സ്റ്റേജാ കഴിക്കുന്നതിൽ കൂടുതൽ മരുന്നായി മാറുന്ന കാലഘട്ടം തനിക്ക് എന്ന് മരണമുണ്ടാകുമെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു കാലഘട്ടം പിന്നീടുള്ള വിവരം പതിനയ്യായിരം ദിവസം ആ ദിവസത്തെ അഹങ്കാരമാണോ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത് മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ എൻ്റെ ദൈവം എന്നെ അറിയുന്നവനാണ് എൻ്റെ ദൈവം എന്നെ കാണുന്നവനാണ് എന്നുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കുവാൻ ദൈവത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് അടുത്തു വരുവാനായിട്ട് ഇടയാകണം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ദൈവം നമ്മുടെ അടുക്കലേക്ക് അടുത്തു വരുന്നത് എൻ്റെ ചിന്തകളെ ഞാൻ എന്ന ഭാവത്തെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അവൻ കൂടുതലായി എൻ്റെ അടുക്കലേക്ക് അടുത്തു വരും ഞാനല്ല വലുത് ദൈവമാണ് വലുത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകണം എൻ്റെ ഹൃദയങ്ങളിലെ ചെറുതായി ചെറുതായി ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ദൈവം അറിയുന്നുണ്ട് ആ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് ദൈവത്തെ മറച്ചുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല വേദപുസ്തകത്തിന്റെ ആദിയോടന്ധം ഈ ഒരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിന് ചരിത്രം എടുത്താലും പിന്നീട് ഇങ്ങോട്ട് നോക്കി അപ്പോസ്തല എടുക്കുമ്പോൾ അനന്യാസിന്റെയും സഫീറയുടെയും ജീവിതം നോക്കിയാലും ഈ ഒരു കാഴ്ച കാണുവാനായിട്ട് സാധിക്കും എന്താണ് അനന്യാസിന്റെയും സഫീറയുടെയും ചിത്രം അവരെ സ്വന്തമായി കുറച്ച് സ്വത്തുക്കൾ മാറ്റിവെച്ചു ബാക്കി ദൈവത്തിന്റെ അപ്പോസോൽമാരുടെ അടുക്കൽ കൊണ്ടു കൊടുത്തു അവർ വിചാരിച്ചു ഇത് അവര് മാത്രമേ അറിയുന്നുള്ളെന്ന് സർവശക്തനായ ദൈവത്തിന്റെ ഓവർ ഹിയറിംഗ് കപ്പാസിറ്റി ഓവർ സീയിങ് കപ്പാസിറ്റി അതുകൊണ്ടാണല്ലോ നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് സർവശക്തൻ സർവവ്യാപി ഈ ദൈവം എല്ലായിടത്തും ഉണ്ട് ആ ദൈവം എന്നെയും നിങ്ങളെയും കാണുന്നവനാണ് എന്റെയും നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നവനാണ് ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും പ്യുവർ സബ്മിഷൻ ദൈവത്തിന്റെ മുമ്പാകെയുള്ള യഥാർത്ഥമായ വിനയം ഞാനൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ഒന്നും എനിക്കില്ല ഞാനിവിടെ നിൽക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കൈകൾ കൊണ്ടാണ് ഞാനിവിടെ നിൽ പ്രസംഗിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് ഈ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരണം ഉണ്ടാകേണ്ട രണ്ടാമത്തെ തിരിച്ചറിവ് ഉള് അറിയുന്നവനെ തിരിച്ചറിയണം ഒന്നാമത്തെ തിരിച്ചറിവ് ഞാൻ പറഞ്ഞു ഉന്മൂലനത്തിന്റെ ഉപദേശത്തെ തിരിച്ചറിയണം രണ്ടാമതായിട്ട് ഉള് അറിയുന്നവനെ തിരിച്ചറിയണം മൂന്നാമതായിട്ട് ഉദാത്തമായവേ ഉയരങ്ങളിൽ നിന്ന് നൽകുവാൻ കഴിയുള്ളവനെ തിരിച്ചറിയണം ഉദാത്തമായവേ ഉയരങ്ങളിൽ നിന്ന് നൽകുവാൻ കഴിവുള്ളവനെ തിരിച്ചറിയണം അതുകൊണ്ടാ യേശുദമ്പുരാൻ തിരിച്ച് ഈ വാക്യം പറയുമ്പോൾ അതിന്റെ തൊട്ട് താഴെ എഴുതുന്നുണ്ട് നിങ്ങൾ ഓർക്കുന്നില്ലയോ എന്തോ ഒരു ഓർമ്മപ്പെടുത്തൽ യേശുദമ്പുരാൻ ഇവിടെ നമുക്ക് നൽകുന്നുണ്ട് എന്താണ് ആ ഓർമ്മപ്പെടുത്തൽ അതിന്റെ താഴെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അഞ്ച് അപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ചിട്ട് കൊട്ടകൾ നിറച്ചെടുത്തു ഏഴപ്പം കൊണ്ട് നാലായിരത്തെ പോഷിപ്പിച്ചിട്ട് വട്ടികൾ നിറച്ചെടുത്തു ഇതൊന്നും നിങ്ങളുടെ കണ്ണിൽ കണ്ടിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ഈ ദൈവത്തെ ഒന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞിട്ടില്ലേ മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യത്തിന് വേണ്ടിയോ അത്യാവശ്യത്തിന് വേണ്ടിയോ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് അത് അനാവശ്യത്തിന് വേണ്ടിയാ ഞാൻ പറയും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഏറ്റവും അത്യാവശ്യമുള്ളത് ശുദ്ധമായ വായുവാണ് ശുദ്ധമായ വായുവിന് വേണ്ടി ഒരു മനുഷ്യനും പ്രാർത്ഥിക്കാറില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് ശുദ്ധമായ ജലമാ ശുദ്ധമായ ജലത്തിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും അധികം ആളുകൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് അനാവശ്യത്തിന് വേണ്ടിയാ ഓരോ കാലഘട്ടങ്ങളിൽ നമ്മളോടൊപ്പം ഇരുന്ന് നമുക്ക് വേണ്ടതായ നൽകിയിട്ടുള്ള ദൈവത്തെ തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും നമ്മുടെ ആഗ്രഹങ്ങള് അനാവശ്യമായ ആഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ മുമ്പാകെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി ഓടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാ ക്രൈം എടുത്തു നോക്കിയാൽ അറിയാം ഇന്നത്തെ കേരളത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ അനാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടമാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ വാരിക്കൂട്ടണമെന്നുള്ള ആഗ്രഹം ഈ അനാവശ്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഈ സമയത്ത് ദൈവത്തെ മറക്കുകയാണ് എൻറെ കാല എൻ്റെ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടങ്ങളിലും എന്നോടൊപ്പം ഇരുന്ന് എനിക്ക് വേണ്ടതായ തന്നിട്ടുള്ള ദൈവത്തെ മറന്നു പോകുക ആ സമയത്താ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ തെറ്റിക്കുവാനുള്ള ഉപദേശം നൽകുന്നത് ഈ മനസ്സിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയിലേക്ക് യഥാർത്ഥമായിട്ട് ഈ ദൈവത്തെ ഒന്ന് കടത്തിവിടണം ഓരോ കാലഘട്ടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവം നമ്മളെ വഴി നടത്തിയിട്ടുണ്ട് ഈ പ്രസംഗം ശ്രവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ ആരും അറിഞ്ഞിട്ടല്ല നമ്മുടെ കണ്ണിന്റെ ഈമ വെട്ടുന്നത് നമ്മൾ ആരും അറിഞ്ഞിട്ടല്ല നമ്മൾ ശ്വാസം എടുക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതമാണ് ഞാൻ ഇവിടെ നിന്ന് പറയുന്നുവെങ്കിൽ എൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കൈകൾ ചലിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നേരെ നിൽക്കുന്നുവെങ്കിൽ എൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതമാ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇത് കേൾക്കുവാനായിട്ട് നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാത് അതിനു വേണ്ടി തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണ് അതിനു വേണ്ടി തുറന്നിട്ടുണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കരുതല ദൈവത്തിന്റെ അനുഗ്രഹമാ അതുകൊണ്ടാ പണ്ട് ആളുകൾ പറയും മനുഷ്യൻ ചത്തുപോയെന്ന് പറയും ഞാൻ പറയും അത് ശരിയാണ് മനുഷ്യൻ ചത്തുപോയെന്ന് തന്നെ പറയണം മരിച്ചു പോയെന്നല്ല പറയേണ്ടത് മനുഷ്യൻ ചത്തുപോയെന്ന് പറയണം എന്തുകൊണ്ടാ മനുഷ്യൻ ചത്തുപോയെന്ന് പറയുവാനുള്ള കാരണം മനുഷ്യന്റെ സത്ത് പോയി സത്ത് പോയി എന്താണ് സത്ത് പോവുക മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവൻ്റെ ഉള്ളിൽ ഒരു ഉള്ള ഒരു സത്താണ് നമുക്ക് കാണുവാൻ കഴിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് വഴി ഇല്ലാതെയായി പോകുന്ന ഒരു സത്ത് ആ സത്ത് പുറത്തേക്ക് പോകുന്നതോടുകൂടി നമ്മൾ സത്ത് പോകുന്നവരായിത്തീരും അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് തിരിച്ചറിയണം എൻ്റെ ജീവിതത്തിൽ എനിക്കിന്നോളം കാലഘട്ടങ്ങളിൽ ആവശ്യമാകുന്നത് എല്ലാം എൻ്റെ ദൈവം പ്രദാനം ചെയ്തിട്ടുണ്ട് ആ ദൈവത്തെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരണം എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ആവശ്യമാകുന്നതിനെ എല്ലാം പ്രദാനം ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്നുള്ള ബോധ്യം നമുക്ക് വരണം എൻ്റെ ദൈവത്തിൽ നിനക്ക് അടി അടിയുറച്ച വിശ്വാസമുണ്ടോ അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കും രണ്ട് വാക്കുകൾ ഏറ്റവും പ്രാധാന്യമാണ് യോഗവും യോഗ്യതയും നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടാണ് നാം നിലനിൽക്കുന്നതെന്ന എന്നാൽ ഒരിക്കലുമല്ല ദൈവം എനിക്ക് തന്ന യോഗമാണ് എൻ്റെ ദൈവം എനിക്ക് തന്ന യോഗമാണ് ഞാൻ നിലനിൽക്കുന്നത് ആ ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് ജീവിതത്തിലേക്ക് അനുനിമിഷ പ്രവർത്തനങ്ങളിലും ഉണ്ടാകുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്പരാൻ നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ ത്തെ തോൽപ്പിച്ച വചനം കാലം കൊതിക്കുന്ന വചനം ഷാലോം യു ഫെസ്റ്റിവൽ